हेलो गाइस, वेलकम बैक टू जेके रोहित ब्लॉग्स लेके एल्लावर्क्कुम स्वागत। अब इन वीडियो एमे चानल सब्सक्राइब सब्सक्राइब तोट बेल अमृत अब नम्बर वीडियो नमुक എന്റെ ചങ്കിന്റെ ചങ്കായ ചങ്ക് എന്റെ സൈക്കിള് കേടായി. അപ്പൊ അതൊന്ന് ശരിയാക്കാനായിട്ട് ഒന്ന് പുതിയവരെ ഒന്ന് പോണം. അപ്പൊ അതിനായിട്ട് ഇപ്പൊ അവൻ എന്നെ വിളിച്ചു ഒന്ന് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച ഏതായാലും കണ്ടന്റ് ഒന്നുമില്ല, എന്തെങ്കിലും ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് ഷൂട്ട് ചെയ്യാം. പോണ സമയത്തുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതെടുക്കാനാണ് ഇപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. അപ്പോ ഇതേ അവനിപ്പൊ അവന്റെ അമ്മേനെ കാണാൻ വേണ്ടി ഇവിടെ എന്തോ നിൽക്കുവാണ്. ഞാൻ അവനെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അവന്റെ ഇവിടെ നടന്നു പോകണം. ഞാൻ എൻ്റെ സൈക്കിളിൽ പുതിയ സൈക്കിളാണ്. അപ്പോൾ പുതിയ ഈ സൈക്കിളായിട്ട് പുതിയ സൈക്കിളിലെ വിശേഷമൊക്കെ പിന്നെ പറയാം, പോണ വഴിക്ക് പറയാം. അപ്പോൾ ആ പോകുന്ന വിശേഷമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ചങ്കാണ് ഇവൻ. അപ്പോൾ ഇവനൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ, ടോണി ബിറ്റ്സ് എന്നല്ല, ടോണി ബിറ്റ്സ്, ആ ടോണി ബിറ്റ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ ഇവൻ്റെ ടയർ കാണിച്ചാൽ ഇത് ശരിയാക്കാനായിട്ട് ഞങ്ങൾ പുതിയ വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ നടന്നാണ് പോണത്. അപ്പൊ കുറച്ചു ദൂരം എത്തുമ്പോ സൈക്കിൾ കയറിയൊക്കെ പോണം. എന്റെ നാട്ടിൽ എനിക്കില്ല ജോലി, സ്വന്തം വീട്ടിലും എനിക്കില്ല നീരി, പത്തു കാശിനു വകയില്ല പോക്കറ്റിൽ ചിതലി, ഇത് ടോട്ടലി ഒരു വയ്യ വേലി, ദേ കോൾ മീ വയ്യ വേലി, ദാ അമ്മൈ ദാ പിത്ത കാലി, എനിക്ക് അറിയുമില്ല പേടോ ഡോണ്ട് എഡ്യൂക്കേറ്റഡ് പക്ഷേ തമ്മാടി തമ്മണ്ട ജോലിങ്കുലി വേണ്ടത് പോയാലും വേണ്ട. നമ്മളെത്തി സ്ഥലത്തെത്തി. ഇതാണ് സ്ഥലം കേട്ടോ. ഇതെവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ കുറേ നേരം ഇവിടെ ഭയങ്കര തിരക്ക് കണ്ടേ ചേച്ചി, ഇവിടെ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ട വന്നേന്നറിയോ, ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ഈ നേരമൊക്കെ കഴിയുമ്പോൾ ഭയങ്കര തിരക്കറിയും ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ഇതേ ഇവിടെ ഒരു കടയിൽ വന്നിട്ട് നടന്നില്ല. അവർ പറയണത് തിങ്കളാഴ്ചയാണ് ശരിയാവുള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ ഇവൻ എന്തായാലും തിങ്കളാഴ്ച സ്കൂളിൽ പോകണം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ സൈക്കിൾ അവന് തിങ്കളാഴ്ച വേണ്ടി വരും. അപ്പോൾ ഇന്ന് തന്നെ ശരിയാക്കി കിട്ടണ വേറെ വല്ല കടയുണ്ടോ എന്ന് നോക്കാനായിട്ട് ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കരിയാച്ചിറ ഒരു കടയുണ്ട്. എന്താ കടയുടെ പേര്? ആ ട്രാക്ക് ആൻഡ് ഡ്രൈവ് എന്ന് പറഞ്ഞു. ഏതോ എൻ്റെ ഈ സൈക്കിൾ മേടിച്ച അതേ കട തന്നെയാണ് കരിയാച്ചിറയിലുള്ളത്. അപ്പോൾ അവിടം വരെ ഞങ്ങൾ അങ്ങനെ പോവാന്ന് വിചാരിച്ചു. നമ്മള് സൈക്കിള് ശരിയാക്കാൻ നമ്മൾ ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞല്ലേ, അവിടെ ചെന്ന് അവിടെ ചെന്നില്ല. ഞങ്ങൾ ചെല്ലുന്നതിന് മുന്നേ വിളിച്ചു നോക്കി. അപ്പൊ വിളിച്ചു നോക്കി കഴിഞ്ഞപ്പോ അവർ പറഞ്ഞ് ഞങ്ങൾ 6:30 ക്ലോസ് ചെയ്യും, ഇപ്പൊ പറ്റില്ല, എന്തായാലും തിങ്കളാഴ്ച ശരിയാക്കി തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞങ്ങള് ഇപ്പൊ വേറൊരു സൈക്കിൾ കടയെ അന്വേഷിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെ ഇപ്പൊ ഒരു ചെറിയ സൈക്കിൾ കട ഇവിടെ എവിടെയാണ്ട് ഉണ്ടെന്ന് പറഞ്ഞു വന്നു. അവിടെ ഇല്ല, ആ കടയെ അടച്ചുപോയി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെയും ഒരു സൈക്കിൾ കട അവിടെ ഉള്ളൊരു ഓട്ടോച്ചാരനോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരു സൈക്കിൾ കട ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് അന്വേഷിച്ച് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത്. ഇപ്പോൾ അതിൻ്റെ മുന്നിലെത്തി. ഇനി അവിടെ ചെന്നിട്ട് അറിയാം ഈ സൈക്കിൾ ടയർ ശരിയാക്കുമോ ഇല്ലയോ എന്ന് നോക്കണം. അവന്റെ ടയർ ഇവരൊരു കടയിൽ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇവിടെയും കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവസാനം പുള്ളി അകത്തേണ്ട കയറി കുറെ അങ്ങ് നോക്കിക്കഴിഞ്ഞപ്പോ സംഭവം കിട്ടി. അപ്പൊ അവ ഇപ്പൊ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങള് എന്റെ സൈക്കിൾ പുതിയ സൈക്കിൾ നിങ്ങൾ കണ്ടില്ലല്ലോ. അതെ, ഇതാണ് എന്റെ പുതിയ സൈക്കിൾ. മാറ്റ് സിറ്റിയാണ് സൈക്കിള്. മറ്റേ പഴയ ഉണ്ടായ സൈക്കിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സൈക്കിളിന് ചെറിയൊരു പ്രശ്നം, എൻ്റെ ഹാൻഡിൽ ഒടിഞ്ഞു പോയി.
അപ്പോൾ ഞാൻ പോയിട്ട് ഞാൻ അച്ഛൻ മേടിച്ച് തന്നെ പുതിയ സൈക്കിള്. അപ്പം ഇതാണ് ആ പുതിയ സൈക്കിള്. അപ്പം ഇനിയും നമ്മൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് എടുക്കാണ്ട് ഇരിക്കുകയായിരുന്നു, വേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു മൂഡില്ല ഗൈസ് ഒരു വ്ലോഗ് ചെയ്യാനായിട്ട്. അപ്പം ഇന്നും മൂഡുണ്ടായിരുന്നു. അപ്പം ഇവൻ വന്ന് വിളിച്ചു. അപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് ഇറങ്ങിയത്. അപ്പോൾ ചാനലിൽ വീഡിയോ ഇല്ലാണ്ടിരിക്കുമ്പോൾ ബോറാവും, അതുകൊണ്ട് കുറേ പേര് ചോദിച്ചു തുടങ്ങി എന്താണ് വീഡിയോ ഇല്ലാത്ത, എന്താണ് വീഡിയോ ഇല്ലാത്തതെന്ന്. ഇതായിരുന്നു ഞാൻ ഒരു മൂഡില്ല, ഒരു നല്ല കണ്ടന്റ് ഒന്നുമില്ല ഇടാനായിട്ട്, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും വരാണ്ടിരുന്നത്. ഇനിയിപ്പം ഏപ്രില് ഒരു അടിപൊളി വീഡിയോ ആയിട്ടൊക്കെ വരാൻ പോകുന്നുണ്ട്. എന്നാലും എൻ്റെ ഈ പരീക്ഷ കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവുള്ളൂ. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് അടിപൊളി വീഡിയോസ് എന്തായാലും ഏപ്രില് വരുന്നുണ്ടാവും. ഈ പരീക്ഷ ഒന്ന് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്രീയാ. അപ്പോൾ നോക്കാം, നമ്മുടെ ജെ കെ റോജ് ബ്ലോഗ്സിലെ അടിപൊളി മരണമാസ വീഡിയോസ് ആയിരിക്കും വരാൻ പോണേട്ടോ. അപ്പൊ ഗൈസ് കഴിഞ്ഞ്, അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. ഞാൻ അവനും കൂടെ അല്ലേ ഗൈസ്, ഞാനിപ്പോ ഇവനും കൂടെ ഇവിടെ ഒരു കടയിൽ കുറച്ച് വെള്ളം കുടിക്കാൻ വന്നു, ദാഹിച്ചിട്ടും പാടില്ല. അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ പുതിയ തന്നെ ഒരു കടയിൽ വന്നേക്കാണ്. അപ്പോൾ നമുക്ക് പോയൊരു ജ്യൂസ് കുടിച്ചിട്ട്. ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് വാട്ടർ മെലൺ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. സൈക്കിളിനകത്ത് സൈക്കിൾ ടയർ ഇരിപ്പുണ്ട്. ഗൈസ് നമ്മുടെ സൈക്കിളും ടയറും വെച്ചേക്കണത് ഇവിടെയൊക്കെ പോയെന്ന് പറയും. ഞങ്ങൾ അവിടെ പോയി പുതിയവും പോയി, ഇവിടെയും പോയി, നമ്മൾ കുറേ ചോദിച്ചു വെച്ചാൽ പോയത്. സമയം എന്തായിരുന്നു? ആ സമയം 7:45. പക്ഷെ തങ്ങളെ ദാഹം, ഇവരെയും കൊണ്ട് ചവിട്ടിയ ടയറും പിടിച്ച്. ഓ ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ എന്തല്ലടാ, ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് സൈക്കിള് ഇത്ര രാത്രിയിൽ സൈക്കിൾ ഇങ്ങനെ ചവിട്ടി പുതിയ ഇത്രയും ദൂരെയൊക്കെ വന്ന് ഒരു കടയിലൊക്കെ കയറി ഫുഡ് കഴിക്കണത്, ഫുഡല്ല ജ്യൂസ് കുടിക്കണത് ആദ്യമായിട്ടാട്ടോ. അവൻ ഭയങ്കര സ്പീഡിൽ കുടിച്ചു തീർത്തിട്ടാ, ഞാൻ ആസ്വദിച്ച് കുടിക്കുന്നുള്ളൂ. അവൻ അപ്പേക്കും കുടിച്ചു കഴിഞ്ഞ് പോയി. അപ്പൊ നമ്മള് ജ്യൂസൊക്കെ കുടിച്ച് ഫ്രഷായി, ആ നല്ല ആശ്വാസം. ഇപ്പൊ നമുക്ക് അതെ തിരിച്ചു പോവാട്ടോ വീട്ടിലേക്ക് പണി. ഇതേ എവിടെ ഇപ്പൊ ഇരുട്ടാട്ടോ, അതേ ലൈറ്റ് ഒന്നുമില്ല. അപ്പൊ സൈക്കിളൊക്കെ ഞങ്ങള് സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പൊ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ എന്തായാലും സൈൻ ഔട്ട് പറയാനാണ് വന്നേക്കണേ. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ അമർത്തണം. അപ്പോൾ ഞാൻ രോഹിത് സ്കോസ് ആൻഡ് ടോണി ബീറ്റ്സ്, ഇവരെ ടോണി എന്നാട്ട പേര്, ഹാരിസൺ ഹറോൾഡ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എന്താ ഒരു കോള് തന്നെ ഗൈസ്, ഗൈസ് ഇവൻ്റെ പേര് ഹാരിസൺ ഹറോൾഡ് എന്നാണ്, നമ്മൾ ടോണി എന്നാണ് വിളിക്കുന്നത്. അപ്പം എൻ്റെ ചാനൽ ടോണി ബീറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കണം, നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനലിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ജെ കെ റോജ് വ്ലോഗ്സ് ഇന്ന് ഞാൻ റോജ് സ്കോസ് ഇവൻ ടോണി ബീറ്റ്സ് സൈൻ ഔട്ട്.